നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡി കെ എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാ. അങ്ങനെയാണെങ്കിൽ ഡി കെ ചാവാൻ പറഞ്ഞാൽ നിങ്ങൾ ചാവുമോ? ഡി കെ എങ്ങനെ പറയില്ലെന്ന് നിനക്കറിയില്ലേ? നമുക്ക് വേണ്ടി മരിക്കാൻ വരെ ഡി കെ തയ്യാറാ. ഏത് അപകടത്തിന് മുന്നിലും ഡി കെ നമ്മളെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. ആ ഡി കെക്കെതിരെ ഒരുത്തൻ യുദ്ധം ചെയ്യാൻ വന്ന അവനെ നേരിടേണ്ടത് ഞങ്ങളുടെ കൂടെ കടമയല്ലേ? അതുകൊണ്ടാ അന്ന് ഡി കെയോട് പോലും പറയാതെ ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും ഡി കെ ഞങ്ങളെ കണ്ടുപിടിച്ചു, പിന്നെ ഒപ്പം കൂട്ടി. അതും ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാ. ഗോകുലേട്ടൻ അതൊക്കെ പറയാം, എന്റെ ഉള്ളു കത്തിയത് എനിക്കറിയൂ. താരേ, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനും ഭാര്യയോടും തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവണം. പക്ഷേ സ്വന്തം കുടുംബം അതിനേക്കാളൊക്കെ വലുതാണ്. ആ കുടുംബവും അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പൊ ഞാനൊന്നും മനസ്സിലാക്കുന്നില്ലെന്നാണ് ഗോകുലേട്ടൻ പറയുന്നത്? ആ വിഘ്നേഷിനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം തന്നെ എന്റെ മനസ്സില്. പക്ഷെ അതിന്റെ പേരില് പ്രതിയായിട്ട് ഗോകുലേട്ടൻ ജയിലിൽ അങ്ങനെ പോയേണ്ടി വന്ന അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഗോകുലേട്ട. നീ പേടിക്കണ്ട, ഇനി നിന്നെ വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. നിന്നോട് പറയാതെ ഒന്നും ചെയ്യുന്നുമില്ല, പോരെ. കൊല്ലണവനെ. അതെ, അതി കുറഞ്ഞ ഒരു ശിക്ഷ അവൻ അർഹിക്കുന്നില്ല. എവിടുന്നോ വന്ന ഒരുത്തൻ ഡി കെ തോൽപ്പിക്കാൻ നമ്മുടെ കുടുംബത്തിനകത്ത് കയറി നമ്മളിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു. അവൻ ആരായാലും എത്ര വലിയവനായാലും അവനെ വെറുതെ വിടാൻ പാടില്ല. ഗോകുല് പറഞ്ഞത് കേട്ടോ, ആ മൂർത്തി അവനാ കാല് തല്ലി ഒടിച്ചെന്ന്. വിഘ്നേഷ് അത് കണ്ട് രസിക്കായിരുന്നു. വിഘ്നേഷിന് മാത്രമല്ലല്ലോ, ആ മൂർത്തിക്കുണ്ടല്ലോ നമ്മളോട് പക. നമ്മളിൽ മൂന്ന് പേരിൽ ഒരാളെ ഇങ്ങനെ ചെയ്തിട്ട് അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഞാനെല്ലാം കേട്ടു, അവന് തിരിച്ചടി കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ ഇനിയും നമുക്ക് നേരെ വരും. പക്ഷേ അത് എടുത്തു ചാടി വേണ്ട, വളരെ ആലോചിച്ചിട്ട് വേണം. ഇനി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോകുലിന്റെ ഒരു കാലിന് പകരം അവന്റെ രണ്ട് കാലും തല്ലി ഓടിക്കണം, അല്ലെങ്കിൽ കൊല്ലണം അവനെ. നിങ്ങളുടെ മനസ്സിലെ വൈരാഗ്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്ന് നിങ്ങൾ ഓർത്തോ, ഇതുവരെ ഡി കെയുടെ ചിറകിനടിയിൽ നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരുന്നു. പക്ഷെ ഇപ്പോ ആ സുരക്ഷിതത്വത്തിലേക്ക് കടന്ന് നമ്മളെ ഉപദ്രവിക്കാൻ തക്കവണ്ണം ബലമുള്ള ഒരു ശത്രു വന്നിരിക്കുക. അവൻ നമ്മളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് തിരിച്ചടി കൊടുക്കുക തന്നെ വേണം. പക്ഷേ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം അതിനെ അറിഞ്ഞിരിക്കാൻ. ഞാൻ ഇനി ക്ഷമിക്കാനോ? എങ്ങോട്ട് പോയി രാത്രി? എങ്ങോട്ടാണെന്നൊക്കെ പറയാം, വട. വിഘ്നേഷിനെ കൊല്ലാനുള്ള പോക്കാണെങ്കിൽ അത് വേണ്ട, കൊല്ലും കൊലയായിട്ട് ഇനി അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഗോകുലിനെ ഇത്രയും ചെയ്ത് അവനോട് പോയി സമാധാനം പറയണമെന്നാണോ? സമാധാനം പറയണമെന്നല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്, അവന് തിരിച്ചടി കൊടുക്കണം തന്നെയാ. പക്ഷെ അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ. നോ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പിന്നീട് അത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം വേണ്ട. ശ്രീറാം, വാ. ഹിറ്റ്ലർ, ശ്രീ. ആഹാ, അവന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ? ഇപ്പൊ താരേച്ചി കണ്ടില്ലേ, ഗൂഗിളിന്റെ ഒരു കാലിന് പകരം ഇവന്റെ രണ്ട് കാലം തല്ലി ഓടിച്ചില്ലേ? ഇനി ആ വിഘ്നേഷിന്റെ രണ്ട് കാലും കൂടി തല്ലി ഓടിക്കണം. എന്താ മൂർത്തി, എല്ലൊടിയുന്നതിന്റെ വേദനയുടെ സുഖം ഇപ്പൊ നിനക്ക് മനസ്സിലായ? ഇവന്റെ കാല് നീ തല്ലി ഓടിച്ചപ്പോ നീ എന്ത് കരുതി? ഞങ്ങൾ ആരും പ്രതികരിക്കില്ലെന്നോ? അതോ നിനക്ക് വിഘ്നേഷിന്റെ തണലിൽ അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു? നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞങ്ങൾ നിന്റെ ഈ കാല് ഇതുപോലെ തല്ലി ഓടിച്ചാനെ. ആ
നിർത്തി. അയ്യോ അയ്യോ, എന്റെ കാലിലൂടെ വേദനിക്കുന്നുണ്ടോ നിനക്ക്? ഉണ്ടോ? അയ്യോ അയ്യോ, എന്റെ പിഴ. അയ്യോ, എങ്ങനെ സുഖമുണ്ടോ? അപ്പൊ നിനക്ക് വേദനിക്കും അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ടടാ മൂർത്തി? നിനക്ക് വേണമെങ്കിൽ ഞാനും കൂടെ കൂട്ടിരിക്കാം. എന്താ വേണോ? അയ്യോ വേണ്ടായേ, നിങ്ങളൊന്ന് പോയാ മതി. ഇനി ഞാൻ ഒരു ശല്യത്തിനും വരില്ല. നിങ്ങളൊന്ന് പോ. അയ്യോ എടാ മൂർത്തി, ഡീക്കെ നിന്നെ ഒരുപാട് തവണ വെറുതെ വിട്ടതാ. ഓരോ തവണയും വീണ്ടും വീണ്ടും കൂടുതൽ ശത്രുതയോടെ നീ ഡീക്കയ്ക്ക് നേരെ വന്നു. അയ്യോ, പക്ഷേ ഇത്തവണ ആ വിഘ്നേഷിന്റെ കൂടെ ചേർന്ന് നീ എന്റെ കാലടിച്ചോടിച്ചു. അതിനുള്ള ശിക്ഷയാളാ നീ ഇപ്പൊ ഈ കിടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിനക്ക് തൃശൂർ പൂരാ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇതിനകത്ത് വെച്ച് വേണം നിന്നെ തീർക്കാം. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ നിന്നെ വെറുതെ വിടുക. ഇനി മേലിൽ ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ ചേർന്ന് ഞങ്ങൾക്ക് നേരെ വന്നാൽ കാലായിരിക്കില്ല, നിന്റെ തല തന്നെ ഞങ്ങൾ ചെത്തിക്കളെ. മനസ്സിലായടാ? എന്റെ പൊന്നുമക്കളെ, ഞാൻ സത്യം പറഞ്ഞതാ. ഇനി ഞാൻ ഒന്നിനുമില്ല. ഇനി ഞാൻ ആ വിഘ്നേഷിനെ കാണത്തു പോലുമില്ല. സത്യം എന്നെ വിശ്വസിക്ക്. ഞാനിനി നിങ്ങളോട് ഒന്നിനും വരില്ല. എന്നെ ശല്യപ്പെടുത്താതെ നിങ്ങളൊന്ന് പോ. എനിക്ക് വേദനിച്ചാലും ഞാനിവിടെ കിടന്നോളാം. നിങ്ങളൊന്ന് പോ. അയ്യോ, എനിക്ക് വേദന എടുത്ത് ചാകുന്നേ. സിസ്റ്ററേ, എനിക്ക് ഉറങ്ങാൻ എന്തെങ്കിലും ഇഞ്ചക്ഷൻ തായോ? ഇതുപോലുള്ള തിരിച്ചടി നിനക്ക് ഇനിയും കിട്ടും. അതുകൊണ്ട് മേലിൽ ഡികെയുടെ വീടിന് നേരെ വന്നു പോരുത്. ഇല്ല, വന്നാ പിന്നെ നീ തിരിച്ചു പോവില്ല. ഓർത്തോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.